Game On. Now Game On with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. എന്തൊരു വൃത്തികെട്ട കോസ്റ്റ്യൂം ആയിട്ടിരിക്കുന്ന എന്റെ വലിയ പാർട്ടി കഴിഞ്ഞിട്ട് അരമണിക്കൂറായി, പക്ഷെ ഇതുവരെ നിന്റെ കോസ്റ്റ്യൂം അഴിക്കാൻ പറ്റിയിട്ടില്ല. അതെ, ഭയങ്കര പാടായത് അഴിക്കാൻ. ഇതിന്റെ സിബും കേടായിരിക്കുമായിരുന്നു. സിബ് കേടായെങ്കിൽ പിന്നെങ്ങനെ ഇത് പൂട്ടിയത്? സിബ് കേടായി പോയതുകൊണ്ട് ഞാൻ ഇത് മൊത്തം പശ കൊണ്ട് ഒട്ടിച്ചു വെച്ചു. പശ കൊണ്ട് ഒട്ടിച്ചെന്നോ? പശ കൊണ്ട് ഒട്ടിച്ച കാര്യം നിനക്ക് നേരത്തെ തന്നെ പറയാമായിരുന്നില്ലേ കഴുതേ? നിക്ക്, എന്റെ ചുണ്ടുകൊണ്ട് ഇവന്റെ കോസ്റ്റ്യൂം കൊത്തി കീറാ ഞാൻ. ഞങ്ങള് സഹായിക്കാൻ ശ്രമിക്കുമ്പോ അടിക്കുന്നോ? സോറി കൊച്ചലിയ, സോറി. അയ്യോ സോറി, ഇതില് എന്റെ ഒരു കൈയും ഇല്ല. പിന്നെ വേറെ എന്താ ഉള്ളത്? ചിറക് മാത്രമേ ഉള്ളത്. കൂട്ടുകാരെ, ഇവന്റെ കോസ്റ്റ്യൂം എത്രയും പെട്ടെന്ന് അഴിച്ചെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അപകടമാണ്. അയ്യോ കൂട്ടുകാരെ, ഇതുകൊണ്ട് പ്രയോജനമില്ലെന്നാ തോന്നേ. കൂടുതൽ ശക്തി ഉപയോഗിക്കേണ്ടി വരും. ഐഡിയ. ഞാൻ ഇപ്പൊ തന്നെ ഹണിയെ കൊണ്ട് ഇങ്ങോട്ട് വരാം. ഹണി വീണിരിക്കുന്നത് സ്രാവിന്റെ എരിയിലാണ് കൂട്ടുകാരെ. അതിനെ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാവില്ലേ? അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. വാ പ്ലീസ്. ശരിക്കും പേടിച്ചു പോയി, വാ പോകാം. ആ കണ്ടുപിടിച്ചേ, ഷാർക്കാളിന്റെ ഈ ഏരിയയിലേക്ക് ഇതിന് ഞാൻ സുസ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോവുകയാണ്. അയ്യോ അതെന്താ, ഒന്ന് നിക്കാൻ ചാഞ്ഞ്. എന്റെ കൂടെ ഒരു ഗെയിം കളിച്ചിട്ട് പോവാന്നേ. ഇവിടെ ഒറ്റയ്ക്ക് ഇന്നുകൊണ്ട് എല്ലാ സിംഗിൾ പ്ലെയേഴ്സിന്റെയും ഗെയിം കളിച്ച് പഠിച്ചിട്ടുണ്ട്. നീയും ഷാർക്ക, ഞാനും ഷാർക്ക. പക്ഷെ നീ കുറച്ച് വിചിത്രമായ ഷാർക്കാണല്ലോ, രണ്ടു മുഖമുള്ള ഷാർക്ക്. എനിവേ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് എല്ലാ ഡബിൾ പ്ലെയേഴ്സിന്റെയും ഗെയിം കളിക്കാം. ഷാർക്ക്, ഞാനൊരു പൂച്ച. പൂച്ചയ്ക്കും പട്ടിക്കും മുതലയ്ക്കൊന്നും ഇവിടേക്ക് പ്രവേശനമേ ഇല്ല. ഷാർക്കല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ വന്നാൽ അവന്റെ വയൽ കാന്താരി മുളവ് കുത്തിക്കയറ്റി കടലിലേക്ക് വലിച്ചെറിയും ഞാൻ. ചുറ്റുമുള്ളത് വെള്ളമാണ്, അതായത് ഉപ്പുവെള്ളമാണ്. ഇത് ഷാർക്കാളിന്റെ ഏരിയയാണ്. അമ്മച്ചി, എനിക്കും പൂച്ചകളെ ഒട്ടും ഇഷ്ടമേ അല്ല. അവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാവ് ഞാവ്. അപ്പൊ ഞാൻ അവരോട് തിരിച്ച് പറയും, വരരുത് വരരുത്. അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ഉണ്ട്. എന്നാ, അത് ഗെയിമിന് ശേഷം പറഞ്ഞാ മതി, ഇപ്പൊ കേൾക്കാൻ സമയമില്ല. നീ എന്റെ കൂട്ടുകാരനല്ലേ, വേഗം തള്ളിക്കോ, അല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയി അമ്മയെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കും ഞാൻ. അയ്യോ വേണ്ട, എന്നെ വെള്ളത്തിനകത്തേക്ക് കൊണ്ടുപോകണ്ട പ്ലീസ്. അയ്യോ എന്റെ അമ്മോ, ഈ വണ്ടി നിനക്ക് ഓടിക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കൊണ്ട് വെറുതെ തള്ളിച്ചത്? ടു പ്ലസ് ഗെയിം അല്ലേ, അതുകൊണ്ട് കൂടുതൽ രസം എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയ. കൂടുതൽ
വേഗത്തിനോട് കൂട്ടുകാരാ, കൂടുതൽ വേഗത്തിൽ. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. നീ ക്ഷീണിച്ചു കാണും, വരൂ നമുക്ക് ആ ജ്യൂസിന്റെ കടയിലേക്ക് പോകാം. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 50 കളിയും കൂടി നമുക്ക് കളിക്കാം. ജ്യൂസോ ഷാർക്ക്? ഷാർക്കിന്റെ ഏരിയയിലേക്ക് നീ എത്ര ദൂരമുണ്ട് സോർദാറേ? ഷാർക്ക് അണിയ ഒന്നും ചെയ്ത് കാണില്ലല്ലോ സോർദാറേ. ഷാർക്ക് അവനെ എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ എന്റെ ബോധം കെടുത്തു എന്നാ എനിക്ക് തോന്നുന്നത്. അതാണ് ഷാർക്കിന്റെ ഏരിയ. നിങ്ങൾ ആരെയും സ്വാഗതം ചെയ്യുന്നില്ല. താങ്ക് യു, ഇനി ഞങ്ങളുടെ കൂട്ടുകാരനെ വെറുതെ വിട്ടേക്ക്. ആകാശത്ത് കൂടി പറക്കുന്ന പോപ്പറ്റിനും കടലിൽ ജീവിക്കുന്ന സ്രാവിനും കൂട്ടുകാരാവാൻ സാധിക്കില്ല. നീ തെറ്റിദ്ധരിച്ചിരിക്കുക, ഇത് ഷാർക്കല്ല, എന്റെ വല്യളിനാണ്. നീ ഷാർക്കാന്ന് വിചാരിക്കുന്നവൻ പൂച്ചയാണ്. പൂച്ച? ഇത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ ചിറകിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇടിയറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പെയിന്റിംഗ് കൊണ്ടുള്ള ഗെയിം കളിച്ചപ്പോ ഞാനാ അങ്ങനെ എഴുതി വെച്ചത്. അപ്പൊ ഇടിയേറ്റ് ചേട്ടാ, ഞങ്ങൾ ഇവനെ കൊണ്ടുപോവാണ്. വേണ്ട, ഇതെന്റെ കൂട്ടുകാരനാണ്. മാത്രമല്ല ഇവനൊരു ഷാർക്കാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. നിനക്ക് ദാഹമുള്ളപ്പോൾ നീ എന്താണ് കുടിക്കാറുള്ളത്? വെള്ളം. കുളിക്കാൻ നേരത്തെ എന്തിനെ കുറിച്ചാണ് കൂടുതൽ ആലോചിക്കുന്നത്? സോപ്പ് ബക്കറ്റ് പിന്നെ വെള്ളം. ഇനി എന്റെ ഊഴമാണ്. നിനക്ക് കഴിക്കാൻ എന്താ ഇഷ്ടമുള്ളത്? സമൂസ. അപ്പോൾ അത് കാണുമ്പോൾ വായിൽ എന്താണ് വരുന്നത്? വെള്ളം. ഇവന്റെ മനസ്സിൽ എപ്പോഴും വെള്ളം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ഇവനൊരു ഷാർക്കാണ്. ഇനി നിങ്ങൾ മൂന്നുപേരും ഇവിടെ വേഗം സ്ഥലം വിട്ട. ഇനി അടുത്ത ഗെയിമിന്റെ ഊഴമാണ്. ഗെയിമിന്റെ പേരാണ് തിമിംഗലത്തിന്റെ പല്ല് തേപ്പിക്കൽ. അയ്യോ, ഇത് ഒരു പ്ലെയറിന്റെ ഗെയിം അല്ലേ? അതെ, നീ ഒറ്റയ്ക്കായിരിക്കും കളിക്കുന്നത്. ഞാൻ ഇത് ദൂരെ നിന്ന് ഫോട്ടോ എടുക്കും. എനിക്ക് തിമിംഗലത്തിന് അലർജിയാണ്. നിനക്ക് ഈ ഗെയിമിന്റെ റൂൾസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടോ? അതെ. നീ അത് പിന്നീട് ചേഞ്ച് ചെയ്താൽ മതി, ഇപ്പോ ഒറ്റ സമയമില്ല. ഹണിയാ, വൃത്തിയിട്ട കോസ്റ്റ്യൂം ഇട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. നീ പറഞ്ഞത് ശരിയാണ് പോപ്പട്ടെ. ഈ കൺഫ്യൂഷൻ എല്ലാം കാരണം ആ കോസ്റ്റ്യൂം മാത്രമാണ്. കൂട്ടുകാരെ, ആ ഷാർക്കാലിന്റെ ഗെയിം കൂടുതൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐഡിയ, ഷാർക്കാലിന്റെ കയ്യിൽ നിന്ന് ഹണിയെ രക്ഷിക്കണമെങ്കിൽ നമ്മളും ഷാർക്കായി മാറണം. വേണ്ട. ഹണി, വേഗം അവിടുന്ന് പോകാം. ഒരു ഷാർക്കിന്റെ ഏരിയയിൽ നിന്ന് മാറി ഞാൻ മറ്റൊരു ഷാർക്കിന്റെ ഏരിയയിലോട്ട് പോണെന്നാണ് പറയുന്നേ. ഞാൻ അത്ര മണ്ടനൊന്നും അല്ല. അതെ, ഞാൻ കഴുതയാണ്. പക്ഷെ ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? നിങ്ങളെല്ലാരും വെള്ളത്തിലൂടെ പോയിക്കോ. എന്റെ കൂട്ടുകാരെ ഇവിടെ എവിടെയോ ഉണ്ട്. എന്നെ രക്ഷിക്കാൻ അവരധികം വൈകാതെ എത്തും. എന്നാ ഞാൻ പോയിക്കോട്ടെ. ബൈ ബൈ ബൈ. ശരീരം പൂച്ചയുടെ, കോസ്റ്റ്യൂം ഷാർക്കിന്റെ, തലച്ചോറാണെങ്കിൽ കഴുതയുടെ. അയ്യോ, ഇത് ഹണി അല്ല, ഇവ കംപ്ലീറ്റ് ആയിട്ട് സൂ ആണ്. സംശയമുണ്ടോ? ഇങ്ങനെ ഒരു പ്ലെയറിനെ അവാർഡ് കിട്ടേണ്ടതാണ്. നല്ല അടിപൊളി ഫോട്ടോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്കൊരു കാലുണ്ടായിരുന്നെങ്കിൽ ആ കാലിൽ ഉമ്മ വെക്കാൻ പറഞ്ഞേനെ ഞാൻ. എന്തൊരു അടിപൊളി പ്ലെയറാണ്. ഗുസ്തിയിൽ റഫറി പോലും നിന്നെക്കാളും വലിയൊരു പ്ലെയർ ആയിരിക്കും. ഹോ, സ്വന്തമായിട്ട് വലിയൊരു പ്ലെയർ ആണെന്നാ വിചാരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പറ്റുന്ന കളി ചെസ് ആണ്. ഇവ നന്നായിട്ട് ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട്. സൈഡിലേക്ക് മാറിയിരുന്ന് ഈ പാപത്തിനെ കൊണ്ട് കളികൾ മൊത്തം കളിപ്പിക്കുക. ഷാർക്കിന്റെ പേര് കളയാൻ ശ്രമിക്കുകയാണ് ഇവൻ. ഇവൻ ഷാർക്കല്ല, ഇവൻ സർക്കസിലെ റിട്ടയർ ആയകൻ. ഓ, അത് ശരി. എന്നാ പിന്നെ നീ കണ്ടോ, അടുത്ത ഗെയിം എന്ന് പറയുന്നത് കടലിന്റെ അടുത്തിട്ട് ആരാണ് ആദ്യം തൊട്ടിട്ട് വരിക. അതെന്തായാലും നന്നായി. കഷ്ടപ്പാടുള്ള ഒരു ഗെയിമെങ്കിലും നീ കളിക്കുമല്ലോ.
ശരിക്കുള്ള കഷ്ടപ്പാട് നിനക്കാണ് മൈ ഫ്രണ്ട്. നീ നിന്റെ പുറത്ത് എന്നെ ഇരുത്തി വേണം ഇവിടുന്ന് കൊണ്ടുപോകാൻ. ഇപ്പോൾ ഡബിൾ പ്ലെയർ ഗെയിം ആയില്ലേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ പറയാനുണ്ട്, പക്ഷെ അത് ഞാൻ ഗെയിമിന് ശേഷം പറയുന്നുള്ളൂ, കാരണം നിന്റെ അടുത്ത് അതിനുള്ള സമയം കാണില്ല. നീ നല്ലൊരു പ്ലെയർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കീപ് ഇറ്റ് അപ്പ് മൈ ഫ്രണ്ട്, കീപ് ഇറ്റ് അപ്പ്. ഐഡിയ നമ്പർ 2, എനിക്ക് ഈ ചെറിയ ഷാർക്സിനോട് സംസാരിക്കാനുണ്ട്. പറഞ്ഞു കഴിഞ്ഞു, ഇനി പോയിക്കോ. അതിന് നിങ്ങൾ ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എടോ ഷാർക്കാലെ, ആരുടെ കൂടെ കളിക്കുന്നത്? ഇവൻ പകുതി ഷാർക്കും പകുതി കഴുതയുമാണ്. വരും കൂട്ടുകാരാ, വരൂ, നമുക്ക് താഴേക്ക് പോകാം, എന്നിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മൾ ശരിക്കും പ്ലെയേഴ്സ് ആണെന്ന്. ആ പൈപ്പ് കൊണ്ട് എന്താണ് ഗുണം പണി? നീ അല്ലേ പറഞ്ഞത് ഈ കൺഫ്യൂഷൻസ് മൊത്തം ആ കോസ്റ്റ്യൂം കാരണം ഉണ്ടായതെന്ന്. ഇനി കോസ്റ്റ്യൂമും ഉണ്ടാവില്ല, കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഹണി, വെള്ളത്തിനടിയിൽ പോകുന്നോറും പൈപ്പിലൂടെ വെള്ളം കോസ്റ്റ്യൂമിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കും, പിന്നെ പ്രഷർ കൊണ്ട് കോസ്റ്റ്യൂം പൊട്ടി തെറിക്കും. അടിപൊളി ഐഡിയ, ഇടയ്ക്ക് എനിക്ക് പോലും സംശയം വരാറുണ്ട് നീ ഹണിയുടെ അനിയൻ തന്നെയാണോ എന്ന്. ഇതാണ് നിന്റെ കൂട്ടുകാരൻ ഹണി ഷാർക്ക് പൂച്ച, കൂടാതെ ഞങ്ങളും ഷാർക്കല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനും എന്റെ ഡ്രസ് ഒന്ന് മാറ്റി നോക്കട്ടെ, കാരണം ഇനി ഞാനും ഒരു പൂച്ചയാണെന്ന് അറിയില്ലല്ലോ. ഭാഗ്യം ഞാൻ പൂച്ചയല്ല. ഞങ്ങൾ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു, പക്ഷെ നീ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യേണ്ടി വന്നോ? ഹണി, നീ ഒരു കാരണവശാലും പേടിക്കണ്ട. ശരി, ഞാൻ തൽക്കാലം പേടി കടിച്ചു പിടിച്ചോളാം. എന്റെ നല്ല കൂട്ടുകാരാ, ഒരിക്കലും ഒരു ഗെയിം കളിക്കുന്നതിൽ ഞാൻ ഇത്രയും രസം അനുഭവിച്ചിട്ടില്ല. നീ എന്റെ കൂടെ രസകരമായിട്ടാ കളിച്ചത്, അതും ഒരു പൂച്ചേരെ കൂടെ. താങ്ക്യൂ എന്റെ കൂട്ടുകാരാ, താങ്ക്യൂ. ഷാർക്കാലിന്റെ ഏരിയയിലേക്ക് വന്നതിന് വളരെ നന്ദിയുണ്ട്. എനിക്ക് എന്റെ കൂട്ടുകാരനെ കിട്ടിയിരിക്കുന്നു, നിനക്ക് നിന്റെ കൂട്ടുകാരെല്ലാം തിരിച്ചു കിട്ടണം. താങ്ക് യു കൂട്ടുകാരെ, ഇനി നമ്മളെല്ലാരും ഫ്രണ്ട്സ് ആണ്. ഇനി രണ്ട് പ്ലേയേഴ്സ് ഉള്ള കളിയല്ല, 5 പ്ലേയേഴ്സ് ഉള്ള കളിയാ കളിക്കാൻ പോകുന്നത്. ഹെ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 ഹ